ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഷവർമയുടെ രുചിയുള്ള ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെക്കണം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനുവേണ്ടി മയണൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കളറൊന്നും പ്രശ്നമില്ല, അതുകൊണ്ട് വൈറ്റ് പോർഷൻ മാത്രം എടുത്താൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നുമില്ല. അങ്ങനെ 4 കോഴിമുട്ടയ്ക്ക് ഞാൻ ഇവിടെ 8 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി, ഒരു പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂട്ടി മിക്സിയിൽ വെച്ച് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് തിക്ക് കൂട്ടി കൂട്ടി വരണം. സൺഫ്ലവർ ഓയിൽ ഇട്ട് അടിക്കുമ്പോഴാണ് ഇതിന് തിക്നെസ് കൂടുക. ഇതിനുവേണ്ടി നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ തിക്നെസ് ആവശ്യമില്ല, കുറച്ച് ലൂസായിരിക്കണം. അപ്പോൾ ബാക്കി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തിക്നെസ് മതി ഇതിന്. അതുകൊണ്ട് 1 കപ്പ് 4 കോഴിമുട്ടയ്ക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനെടുത്തത്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ട്രേയിൽ കുറച്ച് ഓയിൽ പുരട്ടി ഇതിലേക്ക് ബട്ടർ ഷീറ്റ് ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി ബ്രെഡാണ് നിരത്തി കൊടുക്കുന്നത്. ഞാനിവിടെ ഇതിനുവേണ്ടി 2 പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഈ സൈഡൊന്നും കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അപ്പോൾ നമ്മൾ മുകളിൽ വെക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ചെറിയ പീസ് മുറിച്ച് വെക്കേണ്ട ഭാഗത്തൊക്കെ മുറിച്ച് വെച്ച് അത് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മയണൈസ് ഒഴിച്ചു കൊടുക്കുക. മയണൈസിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. അത് നനയുന്നതുവരെ ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് കുതിർന്ന് വരണം നമ്മുടെ ബ്രെഡ്. എനിക്ക് ഈ മയണൈസ് തികഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 2 കോഴിമുട്ടൻ്റെ മയണൈസ് കൂടി വീണ്ടും അടിച്ചതാണ്. കാരണം ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെക്കുമ്പോൾ അതിലേക്ക് നല്ലോണം ഒഴിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 കോഴിമുട്ടയും കൂടി എടുത്ത് മയണൈസ് ഉണ്ടാക്കിയതാണ്. മൊത്തം 6 കോഴിമുട്ടൻ്റെ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 1 സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതൊന്ന് നിരത്തി കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത് 1 ചെറിയ കഷ്ണം കക്കിരി ചെറിയ പീസാക്കി കട്ട് ചെയ്തത്. പിന്നെ 1 ക്യാരറ്റ്, 1 ചെറിയ പീസ് കാബേജ്, 1 പകുതി ക്യാപ്സിക്കം, 1 പകുതി സവാള. ഇത്രയും വെജിറ്റബിൾസ് ചെറിയ പീസാക്കി നേരിയതായിട്ട് കൊത്തി അരിഞ്ഞിടണം, അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഹോം ബേക്കേഴ്സിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡിഷാണ്. ഞാനിത് സെയിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ട്രയലാക്കിയിട്ടും സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഡിസ്പോസിബിൾ പാത്രത്തിൽ ബേക്ക് ചെയ്തും സെയിൽ ചെയ്യാറുണ്ട്. ഓരോ സ്ഥലത്തെ ഏരിയക്കനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റേറ്റ് വാങ്ങാം. പിന്നെ പാർട്ടികളിലൊക്കെ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിൽ അടുത്ത ലെയറ് ബ്രെഡും കൂടി വെച്ചെടുക്കുക. അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു വെക്കണം, അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ അത് ഫുള്ളും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ബാക്കി വന്ന മയണൈസും കുറച്ച് ഞാൻ പിന്നെ വീണ്ടും ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം നനയുന്നത് വരെ മയണൈസ് ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ്, ഇനി ചീസ് ഇങ്ങനത്തെ നല്ല ഷീറ്റാണുള്ളതെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഏറ്റവും മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടി ഇട്ട് നമുക്ക് ഇത് 150 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ടോപ്പിൽ വെച്ച് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ബേക്കിംഗ് ട്രയിലൊക്കെ വെച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി
ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും, അത് ഉറപ്പാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ആണല്ലോ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ടുള്ള